ഏതൊരു വ്യക്തിയും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം പ്ലേസ് മർകസ് നോഡ് സിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. മർകസ് നോഡ് സിറ്റിയിലെ ഫെസിൻ ഹോട്ടലിലെ അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കൈതപ്പൊയിലുള്ള മർക്കസ് നോളജ് സിറ്റിക്കകത്തുള്ള ഫെസിൻ ഹോട്ടലിലാണ്. അപ്പോൾ നമുക്ക് ഫെസിന്നിലെ ഫെസിലിറ്റീസും ഇവിടുത്തെ ബഡ്ജറ്റിനെ കുറിച്ചിട്ട്, റൂംസുകളെ കുറിച്ചിട്ട്, റെസ്റ്റോറൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ ആണ്, അടിപൊളി ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ ഫെസിന്നിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ നടുവിൽ നമുക്കൊരു മഹാവിസ്മയം കാണാൻ പറ്റും. മർക്കസ് നോളജ് സിറ്റി, ഏതൊരു വ്യക്തിയും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം പ്ലേസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്കിനി കാണാം. നമുക്കിനി റെസ്റ്റോറൻറ്റ് അകത്തേക്ക്, നമുക്ക് റിസപ്ഷൻ എൻട്രി പോയിന്റിലേക്ക് നമുക്ക് പോയി നോക്കാം. സൈഡിലാണെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ടൊരു കോഫി ഷോപ്പാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കോഫി അതുപോലെ തന്നെ സ്നാക്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നല്ലൊരു കോഫി ഷോപ്പാണിത്. നമുക്ക് ഒന്ന് കോഫി ഒക്കെ കുടിച്ചിട്ട് റിലാക്സ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല വൈപ്പ് ഉണ്ട്. ഇവിടെ നല്ല കോഫി, കേക്ക്സ്, സ്നാക്സുകളൊക്കെ കിട്ടും. നല്ല അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയുള്ള ഒരു അടിപൊളി കോഫി ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കോഫി ഷോപ്പാണ്. അപ്പോൾ ഇത് 7:30 ടു നൈറ്റിൽ 10 മണി വരെ ഈ കോഫി ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കും. അപ്പോൾ നമുക്കിനി ഇവരുടെ റൂംസുകൾ അതുപോലെ തന്നെ പൂള്, ബാക്കി ഓരോ ഫ്ലോർ വൈസ് ഉള്ള കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ റൂംസിൻ്റെ പ്രൈസും കാര്യങ്ങൾ
ആണ് വരുന്നത്? ശരിക്കും നമുക്ക് ഇവിടെ ഇപ്പോൾ നിലവിൽ മൂന്ന് കാറ്റഗറി ആണുള്ളത്. ഓക്കെ. അത് ഏറ്റവും താഴെ വരുന്നത് എക്സിക്യൂട്ടീവ് ആണ്. സ്റ്റാർട്ടിംഗ് എക്സിക്യൂട്ടീവ്, സ്റ്റാർട്ടിംഗ് റൂം എക്സിക്യൂട്ടീവ്. ഓക്കെ സാർ, അതിന്റെ പ്രൈസിംഗ് എങ്ങനെ വരുന്നത്? പ്രൈസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ റാക്ക് റേറ്റ് വരുന്നത് 4500 ആണ്. 4500. അതിൽ എങ്ങനെ കപ്പിൾസ് ആണോ അതോ സിംഗിൾ പേഴ്സൺ ആണോ? എങ്ങനെ? ഡബിൾ ഓക്യുപ്പൻസി ആണ്. ഡബിൾ ഓക്യുപ്പൻസി ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഇവിടുത്തെ റൂംസിന്റെ താരിഫ് വരുന്നത് 4500. അതിനകത്ത് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്? ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഓക്കെ. പിന്നെ വിത്ത് ടാക്സ് ആണ്. ഓക്കെ. ഇൻക്ലൂഡിംഗ് ടാക്സ് അടക്കം 4500 ആണ് സ്റ്റാർട്ടിംഗ് റൂംസ് വരുന്നതിൽ. 2 മെമ്പേഴ്സിനെയാണ് അലോവ് ചെയ്യുന്നത്, ഒരു കപ്പിൾസ്. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ബിലോ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ കോംപ്ലിമെന്ററി ആണ്. പക്ഷെ അത് പിന്നെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഒരു ബിലോ ഫൈവ് ഇയേഴ്സിന്റെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മിഡിൽ ലെവലാണ്. അതിന് 5500 ആണ് റെന്റ് വരുന്നത്. സാർ അതിനകത്ത് എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്യാം? അതും ഡബിൾ ഓക്യുപ്പൻസി. ഡബിൾ ഓക്യുപ്പൻസി, അതായത് കപ്പിൾ ആൻഡ് ഫാമിലി. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സ്, ബിലോ ഫൈവ് ഇയേഴ്സ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഫൈവ് ഇയേഴ്സിന് അബോവ് ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡും കാര്യങ്ങളും, എക്സ്ട്രാ ചാർജ്, അഡീഷണൽ ചാർജ്. ഈ രണ്ട് കാറ്റഗറി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പിന്നെ വരുന്നത് ജൂനിയർ സൂട്ട് ആണ്. ജൂനിയർ സൂട്ട്, അത് എങ്ങനെയാണ്? നമ്മളിപ്പോ ഇരിക്കുന്നത് ജൂനിയർ സൂട്ട് എന്നുള്ളതിലാണ്. ഇതിലും രണ്ടുപേരെ തന്നെയാണ് ഓക്യുപ്പൻസ് ചെയ്യുന്നത്. ഇതിന്റെ ചാർജ് വരുന്നത്? ഇത് വരുന്നത് 6500 ആണ്. ഓക്കെ. 6500 ആണ് നമ്മളിപ്പോ ഇരിക്കുന്ന ഈ ഒരു ജൂനിയർ കാറ്റഗറി പെട്ട ഒരു അടിപൊളി ഡിലക്സ് റൂമാണ്. നല്ല വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സൗകര്യവും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് റൂംസിന് വരുന്നത്. പിന്നെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിട്ടുള്ള നല്ല സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള രണ്ട് കാറ്റഗറി റൂംസും കൂടെ ഒന്ന് കണ്ടു. അപ്പൊ ഇത് ഇവരുടെ സ്റ്റാർട്ടിംഗ് കാറ്റഗറിയാണ്, എക്സിക്യൂട്ടീവ് സ്റ്റാർട്ടിംഗ് റൂമാണ്. 4500 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. രണ്ടു പേർക്ക് ഇതിൽ ഓക്യുപ്പൻസി ഉണ്ട്. നല്ല വ്യൂ പോയിന്റ്, നല്ല വ്യൂയും അതുപോലെ തന്നെ നല്ല അടിപൊളി സെറ്റപ്പിലുള്ള സംഭവമാണ്. നമുക്ക് അതിന്റെ വ്യൂ പോയിന്റ് ഒക്കെ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല കർട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യൂ ആണ് ഇവിടെ. എത്തിയിട്ടുള്ളത് ശരിക്കും ഈ 10th ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 10th ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വയനാടൻ മലനിരകളും അതുപോലെ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിൻറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഇവരെ പൂളാണത്, കോമൺ ആയിട്ടുള്ളൊരു പൂളാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏരിയ നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ശരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പൂളിനകത്ത് ഗസ്റ്റുകളൊന്നും ഇല്ല, കുറേ റൂംസുകളൊക്കെ, ഓൾമോസ്റ്റ് റൂംസുകളൊക്കെ ഫുള്ളാണ്. ഈവനിങ്ങിലാണ് പൂള് കൂടുതലായിട്ടും ഗസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. മർക്കസ് കോളേജ്
വീക്കെൻഡാണ് കൂടുതൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും. വീക്കെൻഡാണ് ഇപ്പം നീ എനിക്ക് തോന്നുന്നു സ്കൂള് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ പോലും ഒരു കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നു ഇപ്പം ഒരു നിങ്ങൾ പറയുന്ന ഓവറോൾ സമയത്ത് റൂംസ് ഒക്കെ ഫുള്ളാണ്, ലൈറ്റിനായിരിക്കും ആ ടൈമിൽ. ഇവിടെ കോഫി ഷോപ്പ് ഉണ്ടോ? അവിടെ ഷോപ്പ് തുടങ്ങാൻ പോകാനാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പൂളിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പും കൂടെ ഓപ്പണിംഗ് ഷോട്ടിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു ഹെൽത്ത് ക്ലബ്ബ് ജിമ്മും കൂടെ ഈ ഒരു പൂളിനോട് അനുബന്ധിച്ചിട്ട് ഇവർ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു പൂളിൻ്റെ സൈഡിലായിട്ട് ഗസ്റ്റിനെ ഒരുക്കുന്നുണ്ട്, ഗസ്റ്റുകൾക്കായിട്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു ഒരു എക്സ്പീരിയൻസ് തന്നെ പറയാം. കാരണം നമ്മളൊരു റൂംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഒരു വ്യൂ പോയിന്റ്, പിന്നെ ശരിക്കും നമ്മൾ ഈ മർക്കസിനുള്ള സിറ്റിനകത്ത് വന്ന് ഇങ്ങനെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്ത് എക്സ്പീരിയൻസ്, നമ്മൾ ഏതൊരു ലോകത്തേക്ക് പോയി പുറത്ത് നമ്മൾ ഔട്ട് ഓഫ് റെയിലൊക്കെ പോയിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റൂംസ് ബുക്കിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ ബുഫേ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്ന് രണ്ട് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് റെസ്റ്റോറൻ്റ് ഒന്ന് ജസ്റ്റ് കവർ. അടുത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, ഓപ്പൺ ടെറസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു മർക്കസിൻ്റെ ആ ഒരു വൈബിലിരുന്നുകൊണ്ട് ഇവിടെ ഓപ്പൺ ഏരിയയിലിരുന്നുകൊണ്ട് കോഫി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്പോട്ടാണ് ഇവിടെ. പക്ഷെ മഴ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ സൈഡിലും അവിടെയൊക്കെ ആയിട്ട് മാറി നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലോറിൽ തന്നെ ഇവരുടെ ഒരു ബോർഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവന്ന് കാണാം.
ഇനി വേറെ എന്തെങ്കിലും റൂംസ്? വേറെ ഇപ്പോ നിലവിലുള്ള ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ഫിഫ്ത്ത് ഫ്ലോറിന് മുകളിലായിട്ട് ഇനി ഓപ്പൺ ആവാനുണ്ട്. ഫിഫ്ത്ത് ഫ്ലോറിൽ നെക്സ്റ്റ് പുതിയ ആൾറെഡി ഓപ്പൺ ആവാനുണ്ട്. സിക്സ്ത്, സെവൻ, എയ്റ്റ്, നയൻ ഈ ഫ്ലോറുകൾ ഇനി ഓപ്പൺ ആവാനുണ്ട്. അവിടെ എങ്ങനെ? അതിന് വേറെ കാറ്റഗറി റൂമുകള് ഇനി വരാനാവില്ല. അതാ അപ്പം ബിലോ അങ്ങനെ കുറഞ്ഞ റേറ്റ് അതിപ്പോ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇതിന് മുകളിലായിരിക്കോ അതോ മിഡിൽ ലെവലായിരിക്കോ ചാർജ് ചെയ്യാൻ? മുകളിലുള്ളതുകൊണ്ട് ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടാവും. ഓക്കെ, എന്തായാലും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 4,500 ആണ് നിങ്ങളുടെ റൂംസ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ദെൻ ഇപ്പം 6,500 സംതിങ് വരെ ഉണ്ട്. ഇനിയും റൂംസുകൾ ഓപ്പൺ ആവാനായിട്ട് ഫിഫ്ത് ഫ്ലോറിൽ വരുന്നു. പിന്നെ നമ്മള് പൂളെല്ലാം കണ്ടിരുന്നു, ടെൻത്തില് പൂളും കാര്യങ്ങളൊക്കെ കണ്ടു, വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ എല്ലാ നല്ല റൂം സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. പിന്നെ റെസ്റ്റോറൻറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല ലൈവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ റെസ്റ്റോറൻറ്റില് പല കാറ്റഗറിയിൽ അതും പാക്കേജ് ഉണ്ട്. രണ്ട് പാക്കേജ് ഉണ്ട്. നമുക്ക് ചെഫ് ബിസി ആയതുകൊണ്ട് ആളെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ പറ്റുവാണെങ്കിൽ പുള്ളിനെയും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. എന്നിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പുള്ളി ബിസിയാണ്. അപ്പൊ അവിടെ രണ്ട് പാക്കേജ് ഉണ്ട്. ഫുഡിനകത്ത് അറേബ്യൻ ഉണ്ട്, ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് നമ്മള് ബൊഫേ ആണ് വരുന്നത്. അപ്പൊ ഇന്ന് ബൊഫേ അല്ല, വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മള് കൂടുതലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇവിടുത്തെ ഫെസിൻ ഹോട്ടലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പക്ക ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. വലിയൊരു ഡ്രീമായിരുന്നു ഇവിടെ നിന്ന് വരിക, ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. ആ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മർക്കസ് നോളജ് എക്സ്പ്ലോർ ചെയ്യാനും കാണാനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ കേട്ടോ അവിടെ വന്നപ്പോൾ. ഒരുപാട് ആളുകൾ ലോഗിൻ ഒക്കെ ഈ ഒരു മർക്കസ് നോളജ് സിറ്റി കാണാനും അത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളും ഫാമിലീസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മളെ മർക്കസ് നോളജ് സിറ്റിയിലൊന്ന് വരിക എന്നുള്ളത്. ഏകദേശം 25,000 ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് നമസ്കരിക്കാനുള്ള ഒരു പടച്ചവൻ്റെ ഭവനമാണ്. മാഷാല്ലാ, ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ മർക്കസ് നോളജ് സിറ്റി വന്നതിലും ഇത് കാണാൻ സാധിച്ചതിലും. അപ്പോൾ ഒരുപാട് ആളുകൾ ലോഗിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു മർക്കസ് നോളജ് സിറ്റി കാണാനായിട്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും, ഇത് ഏകദേശം ഒക്ടോബറിലാണ് നമ്മുടെ മസ്ജിദ് ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ഇപ്പം ഇത് ഓപ്പൺ ആയിട്ടില്ല. നമുക്കിവിടെ വന്ന് കാണാനൊക്കെയുള്ള പെർമിഷൻ ഉണ്ട്. നമുക്കിവിടെ വന്ന് കാണാം, പരിസരങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഒക്ടോബറിലാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. Thank you.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി ട്രാവൽ വ്ലോഗുമായിട്ട് പുറകെ തന്നെ കാണാം.